ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈദിന് തയ്യാറാക്കാൻ പറ്റിയ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങുമായിട്ടാണ്. മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് പുഡിങ്ങാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് അര ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു കപ്പ് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാരയ്ക്ക് നല്ലവണ്ണം ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാല് അല്പം ഒന്ന് കുറുകി കിട്ടണം. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പാൽ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്രീൻ കളേർഡ് ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ അരക്കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മെൽട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചൈന ഗ്രാസ് നല്ലവണ്ണം ഉരുകി വരണം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ മിക്സിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് മെൽട്ട് ചെയ്തത് ആഡ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ പാല് അല്പം ഒന്ന് തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് മിൽക്ക് കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി അരച്ച് ചേർക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് വീതം തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ബദാം, പിസ്താഷ്യു, പിന്നെ അണ്ടിപ്പരിപ്പ്, റൈസിൻസ്, കറുത്ത ഉണക്കമുന്തിരി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരക്കാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് പാൽ മിക്സിൽ നിന്ന് 2 തവി ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒരിക്കലും അരക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അല്പം വ്യത്യാസം വരും. ഇങ്ങനെയായാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിത് പുഡിംഗ് ബൗളിലോട്ട് ഒഴിക്കാം. നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി 2 മണിക്കൂറോളം സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് ഹാഫ് സെറ്റായതിനു ശേഷം ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പുഡിംഗ് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് മാറ്റി തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. താങ്ക് യു.